അനിമോൻ പിരിവെന്ന ബാർ പിരിവ് ആരോപണവുമായി അത് ചീറ്റിപ്പോയെങ്കിലും പ്രതിപക്ഷം രംഗത്ത് വന്നെങ്കിലും കയ്യിൽ തെളിവുതുമില്ലാതെ അവർ ഇരുട്ടിൽ തപ്പി. ഒടുവിൽ സുധാകരനും സതീശനും നിൽക്കളിയില്ലാതെ ഒരു ഞായറാഴ്ച വാർത്താ വിശ്വാസിയുടെ തലയിലത് ആ ചുമടേൽപ്പിച്ചു പൊങ്ങി. കോൺഗ്രസിലെ ഞായറാഴ്ച മാത്രം വാതുറക്കുന്ന പ്രസ്താവന ഇറക്കുന്ന സാക്ഷാൽ ചെറിയാൻ ഫിലിപ്പ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും വാതുറക്കാതിരുന്ന ചെറിയാൻ ഫിലിപ്പിന് ഉർവശി ശബം ഉപകാരമായതുപോലെ എടുത്ത ഈയൊരു സംഭവം അതൊരു കോഴക്കഥയാണ് കിട്ടിയത്. അങ്ങനെ എം ബി രാജേഷിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് രാജിവെച്ച സി പി ഐ നേതാവ് ഡോക്ടർ വി പി പി മുസ്തഫ മാസങ്ങൾക്ക് മുമ്പേ രാജിവെച്ചു. എന്തിന് രാജിവെച്ചു? ഇതാ ഈ കോഴ ഇടപാടിൽ പെട്ടാണ് രാജിവെച്ചത്. ഇതൊക്കെ ഭൂതവും ഭാവിയും ഒന്നും നോക്കാതെ ചെറിയൻ ഫിലിപ്പ് വച്ചൊരു കാച്ചും കാച്ചി. മണിക്കൂറുകൾക്കകം ചെറിയാൻ ഒരു സ്പെഷ്യൽ മറുപടിയുമായി ഫേസ്ബുക്കിലെത്തി സാക്ഷാൽ സി പി ഐ നേതാവ് ഡോക്ടർ വി പി പി മുസ്തഫ. എക്സിസ് മന്ത്രിമാരായിരുന്ന എം ബി ഗോവിന്ദൻ, ഇപ്പോഴത്തെ മന്ത്രി എം ബി രാജേഷ് എന്നിവരുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന മുസ്തഫയുടെ ഏതാനും മാസം മുമ്പുള്ള രാജിയുടെ കാരണം സി പി ഐ നേതൃത്വം വ്യക്തമാക്കണം എന്നായിരുന്നു ചെറിയൻ ഫിലിപ്പിൻ്റെ ആവശ്യം. കെ സുധാകരൻ ബി ജെ പിയിൽ പോകുമോ പോകില്ലേ, എന്ന് പോകും, അല്ലെങ്കിൽ എപ്പോൾ പോകും, അല്ലെങ്കിൽ അടുത്ത പാർട്ടി അധ്യക്ഷൻ ആരാക്കാം, ഇതൊന്നും ചെറിയാൻ ഫിലിപ്പിന് അറിയില്ല. പക്ഷേ ചെറിയാൻ ഫിലിപ്പിന് സി പി എമ്മിൽ എന്ത് നടക്കുന്നു എന്നൊക്കെ അവളുടെ വ്യക്തമായി അറിയണം. അതുകൊണ്ട് തന്നെ ചെറിയാൻ ഫിലിപ്പിന് മനസ്സിലാകുന്ന ഭാഷയിൽ സഖാവ് മുസ്തഫ അതൊക്കെ അങ്ങ് വ്യക്തമാക്കി കൊടുത്തു. ചെറിയനെതിരെ രൂക്ഷ പ്രതികരണമായി രംഗത്തെത്തിയ മുസ്തഫ താനിപ്പോഴും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമാണെന്ന് ഫേസ്ബുക്കിൽ ഓർമ്മിപ്പിച്ചു. വെറും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രചരണം നടത്തുന്ന തരത്തിലേക്ക് ചെറിയാൻ ഫിലിപ്പ് വീണ്ടും അതപ്പതിച്ചതിൽ സഹതപിക്കുകയാണെന്ന് പറയുന്നു. അഴിമതി നടത്തുന്നവരെ സി പി എമ്മിൽ വച്ച് പൊറുപ്പിക്കുന്ന ശീലം പാർട്ടിക്കില്ലെന്നും പാർട്ടിക്ക് നിരക്കത്തെ പ്രവർത്തനം നടത്തിയാൽ തന്നെ പാർട്ടിക്ക് പുറത്തേക്കാണ് പറഞ്ഞുവിടുക എന്നത് അറിയാത്ത ആളല്ലോ ചെറിയാനെന്നും മുസ്തഫ തിരിച്ചു ചോദിച്ചു. താൻ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, അതിൽ ചെറിയന് സംശയമുണ്ടോ എന്ന് മുസ്തഫ ചോദിച്ചതിന് മാത്രം ചെറിയാൻ ഫിലിപ്പിന് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. എം ബി രാജേഷിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്നും ദുരൂഹമായി ഒളിച്ചോടിയെന്ന് പറയുന്ന മുസ്തഫയെ ചെറിയാൻ ഫിലിപ്പും സതീശനും സുധാകരനും മാത്രമേ ഇതുവരെ കാണാതിരുന്നിട്ടുള്ളൂ. അദ്ദേഹം സി ഐ ടിയുവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻറ്റും അതിലെ വിവിധ യൂണിയനുകളുടെ ഭാരവാഹിയുമാണ്. വിവിധ ചാനൽ ചർച്ചകളിൽ പാർട്ടിയെ പ്രതിനിധീകരിക്കാൻ ഇപ്പോഴും എ കെ ജി സെൻട്രലിൽ നിന്ന് നിയോഗിക്കുന്ന ആളാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിലെ നവമാധ്യമ ക്യാമ്പയിൻ ചുമതലക്കാരനായിരുന്നു. June 4 നടക്കാതിരിക്കുന്ന കാസർകോട്ടെ വോട്ടെണ്ണലിൻ്റെ ചുമതലയും പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് മുസ്തഫയെ തന്നെ. മന്ത്രി ഓഫീസിലിരുന്ന് തെറ്റായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരാളാണെങ്കിൽ പാർട്ടിയുടെ ഈ ചുമതലകളിലെല്ലാം ഇപ്പോഴും നിലർത്തുമോ എന്ന് മുസ്തഫ ചോദിക്കുന്നു. ചെറിയന് ഉത്തരമില്ല, ചെറിയന് അത് ഓർത്തുമില്ല. കാരണം കോടികളുടെ കള്ളക്കടത്ത് നടത്തിയ ശേഷം തിരികെ വന്നിരുന്നാലും കോൺഗ്രസ് കാലത്തെ മന്ത്രിമാർ അവരുടെ പേഴ്സൺ സ്റ്റാഫിനെ പൊന്നുപോലെ നോക്കുന്നൊരു കാലമുണ്ടായിരുന്നു. കാരണം അഴിമതിക്കാരായ പേഴ്സൺ സ്റ്റാഫ് തന്നെയായിരുന്നു കാലാകാലങ്ങളിൽ കോൺഗ്രസ് മന്ത്രിമാരുടെ രക്ഷകരും മനസാക്ഷി സൂക്ഷിപ്പുകാരും. തെരഞ്ഞെടുപ്പ് വേദികളിൽ ഇപ്പോൾ ഏറെ സജീവമായിരുന്ന മുസ്തഫ ഇവിടെയുണ്ട്, എവിടെയുണ്ട്, കാണാനില്ലല്ലോ എന്നൊക്കെ ന്യായീകരിക്കാൻ തൽക്കാലം സി പി എം ഘടകങ്ങൾക്ക് ഒരു ബാധ്യതയുമില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് കോൺഗ്രസിലെ ഞായറാഴ്ച കോമരങ്ങൾ ഇങ്ങനെ പൊട്ടക്കഥകളും മെനഞ്ഞ് ഉറഞ്ഞു തുള്ളുന്നതും. അതിനൊക്കെ തുള്ളാൻ സി പി എമ്മിനെ കിട്ടില്ല എന്ന് മാത്രം ചെറിയാൻ ഫിലിപ്പ് ഒന്നുകൂടി ഓർക്കണം. കാരണം കുറേ കാലം എ കെ ജി സെൻട്രലിൻ്റെ കസേരയിൽ ഇരുന്ന വ്യക്തിയാണ് ചെറിയാൻ ഫിലിപ്പ്. മടുത്തപ്പോൾ അവിടെ നിന്നും ഇന്ദിരാഭവനിലേക്ക് പോയി എന്നേ ഉള്ളൂ.